നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയ ഇംഗ്ലീഷ് കഫേയോടൊപ്പം പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ. Don't judge a book by its cover. എനിക്ക് മോഡലിംഗ് ഭയങ്കര ഇഷ്ടമാണ്, കാരണം എന്നെ പോലെയുള്ള പിള്ളേര് അധികം ആരുമില്ല. ഈ വിദേശത്തൊക്കെ ഉണ്ട്, അപ്പൊ ഞാൻ മോഡൽ പറയും, കണ്ട ആ കുട്ടി കണ്ടില്ലേ വയ്യ, പക്ഷെ അവളെ കണ്ടില്ലേ ഇങ്ങനൊക്കെ മോഡലിംഗ് ചെയ്യണ, അതൊക്കെ പറയും. ഞാന് നമ്മുടെ പോലെ പിള്ളേരെക്കാളും മോട്ടിവേറ്റും നോർമൽ എന്ന് നിങ്ങൾ പറയണ ആൾക്കാർ തന്നെയാണ് ഞാൻ കൂടുതലും മോട്ടിവേറ്റ് ചെയ്യാറ്. ഈ പ്രേമം കഴിയും ബ്രേക്കപ്പ് അത് ഇതൊക്കെ പറഞ്ഞിട്ട് അവര് ഭയങ്കര ഡിപ്രഷൻ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ, അപ്പൊ അവരോടൊക്കെ പറയും ഞാന് വെറുതെ ഒരാൾക്ക് വേണ്ടി എന്തിനാ ജീവിക്കണേ. അതല്ല നമുക്ക് നമ്മുടെ പാഷൻ സൈഡിൽ പൊക്കൂടെ. ചില വ്യക്തികൾ നമ്മെ നന്നായി സ്വാധീനിക്കും, അത്തരം ഒരാളാണ് എന്നോടൊപ്പം ഉള്ളത് പ്രിയങ്ക ജയപ്രകാശ്. ഒരുപക്ഷെ പ്രിയങ്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, പിങ്കി എന്ന ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിനെല്ലാം അറിയാം. പിങ്കി നമ്മളെ അങ്ങനെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയാണ്. പിങ്കി ആക്റ്റീവാണ്. ആക്റ്റീവ് ആകുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ചലനാത്മകതയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതെന്നുള്ളതാണ്. അതാണ് പിങ്കിയെ വ്യത്യസ്തമാക്കുന്നത്. പിങ്കി എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. പിങ്കി പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? പിന്നെ നന്നായി വരയ്ക്കും, അത്യാവശ്യം നന്നായി വരയ്ക്കും. വിൽപ്പനയ്ക്ക് പേജ് ഉള്ളത് ക്രാഫ്റ്റിന്, പിങ്ക്സ് ആർട്ട് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട് ഇൻസ്റ്റഗ്രാമില്, അതിന് ക്രാഫ്റ്റിനാണ് മെയിന്. സ്ക്രാപ്പ് ബുക്ക് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്, അത് അറിയാനിക്ക് ഇങ്ങനെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് വരുന്ന സംഭവമാണ്. അതിന് ഭയങ്കര ഡിമാൻഡാന്നു. പിന്നെ നമ്മളെ പ്രിന്റർ കാര്യങ്ങളൊക്കെ ടൈറ്റാന്ന് അറിയാലോ, പ്രിന്റർ മെഷ് കഴിയും, അപ്പൊ അതിന്റെ വർക്ക് കുറച്ച് കഴിഞ്ഞപ്പോ നിന്നു. അങ്ങനെ ഞാൻ എന്റെ ഫ്രണ്ട് പറഞ്ഞു നീക്കൊന്ന് ഡ്രീം കേറ്റർ ട്രൈ ചെയ്തോടെ, അപ്പൊ അത് എളുപ്പാ, അത് നമ്മളൊരു ബാംഗ്ലർ ഉണ്ടായാലും അതുണ്ടാക്കാം, കുറച്ച് ഫെദേഴ്സ് കിട്ടിയാൽ മതി. അപ്പൊ അങ്ങനെ അത് തുടങ്ങി. ആദ്യമൊക്കെ ഭയങ്കര മോശമായിരുന്നു, പിന്നെ അതിന്റെ ടച്ചപ്പ് ചെയ്ത് കുഴപ്പമില്ലാണ്ട് വന്നു. കച്ചവടമല്ല എന്റെ വർക്ക്, ആദ്യം ആ വർക്ക് മോശമായിരുന്നു. പിന്നെ അതിന് പഠിച്ചു കുറെ എങ്ങനെയാ മറ്റുള്ളവർ ചെയ്യണത്, അപ്പൊ അതൊക്കെ നോക്കി നോക്കി യൂട്യൂബ് നോക്കി ഞാൻ പഠിച്ചു. അപ്പൊ അത് അടിപൊളിയായിട്ട് പോയി. പിള്ളേരൊക്കെ കാറിലിടാനും വീട്ടിലിടാനും എല്ലാരും മേടിച്ചു തുടങ്ങി. പിന്നെ ഗേൾ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനൊക്കെ സേഫാണ്, അപ്പൊ ബോയ് ഫ്രണ്ട്സ് മേടിക്കും. അങ്ങനെ വീട്ടിൽ ഭംഗിക്കിടാനാണല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാരും മേടിച്ചു തുടങ്ങി. പിന്നെ ഞാൻ ഫ്രണ്ട്സ് വഴിയാണ് കൂടുതല് ഇത് പബ്ലിഷ് ചെയ്ത്, എനിക്ക് പ്രൊമോട്ട് കിട്ടിയത് അവര് വഴിയാണ്. പിങ്കിയുടെ ഫ്രണ്ട്സ് വഴിയാണ് ഇത് കൂടുതലും പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് അല്ലേ? ആദ്യം തുടങ്ങിയിട്ട് ഇത് ആൾക്കാരിലേക്ക് എത്തി തുടങ്ങിയെന്ന് മനസ്സിലാക്കിയത് എപ്പോഴാ? അത് കുറേ പേര് ഫോളോ ചെയ്തു, അങ്ങനെ പറഞ്ഞു ഇയാളുടെ ഫ്രണ്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ ആ പറഞ്ഞു ഇത്ര ഡേറ്റ് ഉണ്ട്, അപ്പൊ അതിന്റെ ഉള്ളിൽ എനിക്ക് വേണം, ഡ്രീം കാറ്റർ വേണം, അതിന്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കും, എനിക്ക് കുറച്ച് ടൈം വേണം, ഞാൻ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് സ്പീഡ് കുറവാണ്. അപ്പോൾ ആ ടൈമിൻ്റെ ഉള്ളിൽ ഞാനൊരു ടൈം പറയും, അതിൻ്റെ ഉള്ളിൽ എത്തിക്കുക സെറ്റാക്കുക എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ തുടങ്ങി, കുഴപ്പമില്ലാതെ വിചാരിച്ചു. എപ്പോഴാണ് ഈ ലോക്ക്ഡൗൺ വന്ന്, അപ്പൊ ഞാനും പെട്ടു എല്ലാവരും പെട്ടു. ഇപ്പോ പിങ്കി ശരിക്കും എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. സത്യത്തിൽ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിലൊക്കെ മെമ്പർ ആണോ? അതെ, ഞാൻ നമ്മളെ പോലെ പിള്ളേരെക്കാളും മോട്ടിവേറ്റ് ചെയ്യും നോർമൽ എന്ന് നിങ്ങൾ പറയണ ആൾക്കാർ തന്നെയാണ് ഞാൻ കൂടുതലും മോട്ടിവേറ്റ് ചെയ്യാണ്, കാരണം അവര് ഈ പ്രേമം കഴിയും ബ്രേക്കപ്പ് അത് ഇതൊക്കെ പറഞ്ഞിട്ട് അവര് ഭയങ്കര ഡിപ്രഷൻ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ, അപ്പൊ അവരോടൊക്കെ പറയും എന്തിനാണ് വെറുതെ ഒരാൾക്ക് വേണ്ടി എന്തിനാ ജീവിക്കണേ. അതല്ല നമുക്ക് നമ്മുടെ പാഷൻ സൈഡിൽ പൊക്കൂടെ, അപ്പൊ ഈ വിട്ടുപോണതൊക്കെ നമ്മുടെ കൂടെ വരും. ആ അതാണ്, അപ്പൊ നാളെ നമ്മളെ ഒരു നിലയിലെത്തുമ്പോ എല്ലാവർക്കും നമ്മുടെ പിന്നാലെ ഉണ്ടാവും. ആ അതാണ്, അപ്പൊ അവര് ദുഃഖിക്കും അന്ന് വിട്ടുപോയല്ലേ അവരെ അവളേതെന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വാസ അങ്ങനൊരു വിഷമം ഉണ്ടാവുമല്ലോ. ഇവരൊക്കെ എങ്ങനെ ഫോൺ വഴിയാണോ ഇൻസ്പയർ ചെയ്യുന്നത്? അപ്പൊ അവര് കൊറേ പറയും എന്നെങ്ങനെ കണ്ടിട്ട് ഞാൻ ഇതുവരെ എത്തിയില്ലേ, അപ്പൊ അവർക്കൊരു ഇൻസ്പിറേഷൻ ആണ്, ചേച്ചി എങ്ങനെയാണ്, ചേച്ചിക്ക് ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ, അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മള് മറികടക്കണ്ടേ, വെറുതെ ലൈഫ് വന്ന് പറഞ്ഞത് ചെറിയ സംഭവം, വെറുതെ വിഷമിച്ചിട്ട് ഒരു കാര്യം ഒന്നും ഇല്ല, ആരും കാണില്ല.
അതായത് വിഷമിച്ചു കഴിഞ്ഞാൽ ആരും കാണില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ പിങ്കിയെ കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും ആ വിഷമം മാറുകയാണ്. ഇതൊക്കെ എങ്ങനെയാ പറയാൻ പഠിച്ചേ? അത് നമ്മുടെ ലൈഫ് കുറെ അനുഭവങ്ങളെ തന്നിട്ടുണ്ട്. ചെറിയ പിള്ളേരെ പോലെ ഇപ്പോഴും നടക്കുകയാണ്. അപ്പൊ 27 വയസ്സായെന്നുള്ളത് പറഞ്ഞ് എവിടെയെങ്കിലും എഴുതിയിട്ടാ പോലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതൊരു അനുഗ്രഹമാണ് അല്ലേ? അപ്പം ഈ ആൾക്കാരൊക്കെ ശരിക്കും നമ്മളോട് സംസാരിക്കുമ്പോ ചെറിയ കുട്ടിയോട് സംസാരിക്കുന്ന രീതിയിലായിരിക്കും. അല്ല, ശബ്ദം കേൾക്കുമ്പോ ചെറിയ കിളി ശബ്ദമാണ്. അപ്പം നമുക്ക് പ്രായം ഒരിക്കലും അറിയാൻ പറ്റുന്നില്ല. അപ്പൊ അത് ശരിക്കും ഒരു ആനുകൂല്യമായിട്ടുണ്ടോ ഇവരോടൊക്കെ? ചേച്ചിമാരോടും ചേട്ടന്മാരോടൊക്കെ നമ്മൾ ഉപദേശിക്കുമ്പോ അത് ഇത്തിരി ചെറിയ ശബ്ദത്തിൽ ഇങ്ങനെ ചീട്ടൊക്കെ പറയുമ്പോ കുറച്ചുകൂടെ പക്വത ഉണ്ടായിരുന്നെങ്കിൽ, ശബ്ദം ഉണ്ടായിരുന്നെങ്കിൽ, പക്വതയുള്ള ഒരു ശബ്ദം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട്. അതായത് ചെറിയ ശബ്ദമായാലും മതി, നമ്മൾ അത് വെച്ചിട്ട് നമ്മുടെ അനുഭവം വെച്ചിട്ട് പാറിക്കേറും. കാരണം അവരെ പോലെ അല്ല, ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയി, ഇല്ലെങ്കിൽ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മള് പുറത്തൊക്കെ പോകുമ്പോ അവരൊരു കാഴ്ച വസ്തു നമ്മളെ നോക്കും. അപ്പൊ ഞാൻ എന്താടാ ചോദിക്കും, എന്തെങ്കിലും എങ്ങനെ നോക്കണെന്ന് കാണാത്ത പോലെ നോക്കണെന്നൊക്കെ ചോദിക്കും. കൂടുതലും ഞാൻ അറിയാലോ, വിവരമൊക്കെ ഉണ്ട്, പഠിപ്പൊക്കെ ഉണ്ട്. പക്ഷെ അവരിങ്ങനെ ചോദിക്കുമ്പോ നമുക്കൊരു ഇതാണ്. അപ്പൊ എന്നോട് വന്ന് ചോദിക്കണെങ്കിൽ നല്ലത് ഞാൻ പറയും. പക്ഷെ അമ്മയോടൊക്കെ വന്ന് പറയിക്കുമ്പോ അമ്മ അങ്ങനെയൊന്നും ഇല്ല. എന്നോട് പറയണെങ്കിൽ എനിക്ക് അസുഖാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആദ്യമൊക്കെ സ്ലീവ്ലെസ് ഒക്കെ ഇടാൻ ഭയങ്കര മടിയാന്ന്. ആൾക്കാർ നോക്കുവോ എന്താവോ, പിന്നെ അത് ഇട്ടിട്ട് കാണട്ടെ. അപ്പൊ പിന്നെ ആൾക്കാരുടെ ചോദ്യം പറത്തിലൊക്കെ ഒന്ന് കുറയുമല്ലോ. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ എന്റെ ഇതിനായിട്ട് ഞാനൊരു അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാറ്. ഇത് ശരിക്കും എന്തായിരുന്നു? പോസിറ്റീവ് ഡിസീസസ് ഇൻപെർഫെക്റ്റ് റിട്ടിൽ ബോൺസ് ആണ് അതിന് വേറെ പേരുണ്ട്. അപ്പൊ എല്ലുപൊടിയാണ് അസുഖം. അപ്പൊ കുറെ പിള്ളേരുണ്ട് ഞങ്ങളുടെ പോലത്തെ, കുറെ ടൈപ്പ് ഉണ്ട് ഈ അസുഖത്തിന്. നടക്കാൻ പറ്റുന്ന പിള്ളേരുണ്ട്, എന്നെങ്കിലും ഇരിക്കാൻ പറ്റാത്ത പിള്ളേരുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടായ പിള്ളേരുണ്ട്, യാത്ര ചെയ്യാൻ പറ്റില്ല, എനിക്കിറങ്ങി യാത്ര ചെയ്യാം ഒക്കെ ചെയ്യാം. ഇരിക്കാന് ചാരിരിക്കണം, ഒരു ബാലൻസ് വേണം എനിക്ക്, അല്ലാണ്ട് പറ്റില്ല. അപ്പൊ മറ്റുള്ളവർക്ക് എന്തിനെങ്കിലും ബുദ്ധിമുട്ടായ പിള്ളേരെ കാണുമ്പോ നമ്മളൊക്കെ ഭയങ്കര ഭാഗ്യമുള്ള പിള്ളേരല്ലേ. നമുക്ക് കണ്ണ് കാണാം, ചെവി കേൾക്കാം, സംസാരിക്കാം. അപ്പൊ അതൊക്കെ നോക്കുമ്പോ നമുക്ക് ഭയങ്കര ഭാഗ്യാണ്. അല്ല പിങ്കി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാര് പിന്നെ ഈ നൈരാശ്യം എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്, പലതരത്തിലുള്ള നൈരാശ്യങ്ങളുണ്ട്. അപ്പൊ ഇതിലൊക്കെ എങ്ങനെയാ അവരെ ഉപദേശിക്കാൻ മാത്രം ഇവിടെ നിന്ന് ഈ അനുഭവം കിട്ടി? അതെ, എനിക്കും ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. ആളുടെ രൂപമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. എത്ര വയസ്സുള്ള ആളായിരുന്നു? എന്നെങ്കിലും 4 വയസ്സ് വ്യത്യാസം. പിങ്കി എങ്ങനെ ഓവർകം ചെയ്തേ? ഞാന് എല്ലാവരും ചെയ്യണ പോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അങ്ങനെ കളഞ്ഞു. അതെങ്ങനെ അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്തുന്ന? അത് എളുപ്പല്ലേ. പിന്നെ ഞാൻ നേരിട്ട് വീണ്ടും കാണുന്ന ഒരാളാ, പക്ഷെ എനിക്കൊരു ദേഷ്യം ഒന്നും തോന്നിയിട്ടില്ല. ഞങ്ങള് ഇപ്പോഴും നല്ല ഫ്രണ്ട്സ് ആണ്. അതെ, എല്ലാവരും പോയിക്കും, അവന് കാണുമ്പോ എന്താ നിനക്ക് ദേഷ്യം തോന്നത്തെ? എന്നെങ്കിലും ദേഷ്യം എന്റെ ഫ്രണ്ട്സിനാ. അപ്പൊ ഈ ഈ അനുഭവം വെച്ചിട്ടാണ് ബാക്കിയുള്ളവർക്ക് ഈ ബ്രേക്കപ്പ് ഒക്കെ വരുമ്പോ ഉപദേശിക്കുന്നത്? അവരോട് എന്തൊക്കെയാ പറയുക? ഇതല്ലാതെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ തള്ളിവിടുക? നമ്മൾ കുറച്ച് അനുഭവം ഉണ്ടെങ്കിൽ നമ്മൾ തള്ളി മറിക്കുമല്ലോ. ഒരു സ്പേസ് ഇട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. അതെന്താന്ന് വെച്ചാൽ ഈ പരസ്പര ബഹുമാനത്തിന്റെ സ്പേസ് ആണോ? അതെ, ബഹുമാനം വേണം. എങ്കിലും എന്തായാലും അങ്ങനെയുണ്ടോ? അപ്പൊ സ്നേഹം പിടിച്ചു വെച്ച് പെരുമാറണം എന്നാണ് പറയുന്നത്? അതൊന്നും പറ്റില്ലല്ലോ, പ്രേമിക്കുമ്പോ പിന്നെ അതിന് ലിമിറ്റ് ഉണ്ടോ? ലിമിറ്റ് ഉണ്ടാവും, പക്ഷെ നമ്മള് ആ സമയത്തേക്കൊക്കെ കൊടുക്കും. പിന്നെ ബോയ്സിന് അറിയാലോ, ബോയ്സിന് ആദ്യത്തെ ഒരു അട്രാക്ഷൻ ഉള്ളു, പിന്നെ അത് പിന്നെ കുറയും. പക്ഷെ ഗേൾസ് ആക്കുന്നില്ല അവർ തന്നെ ഒരു ഓർത്തും രാവിലെ ഉച്ചക്ക് ഭക്ഷണം. അത് ഞാൻ പെണ്ണല്ലേടോ,
അപ്പൊ ആള് ചെറിയ ആളല്ലെന്ന് മനസ്സിലായില്ലേ. ഈ മോഡലിംഗിലേക്ക് എത്തിയതും ഒരു വൈറലാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയ കഥ എന്ന് പറയുന്നത്? എനിക്ക് മോഡലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്നെ പോലുള്ള പിള്ളേര് അധികം ആരും ഇല്ല മോഡലിങ്ങില്. ഈ വിദേശത്തൊക്കെ ഉണ്ട്. അപ്പൊ നമ്മോട് പറയും, കണ്ട ആ കുട്ടി കണ്ടില്ലേ വയ്യ, പക്ഷെ അവളെ കണ്ടില്ലേ അതൊക്കെ മോഡലിങ് ചെയ്യണ, അതൊക്കെ പറയും. അപ്പൊ നാട്ടിലത്തെ ആൾക്കാർക്ക് അതൊരു കണ്ണിന് കാഴ്ചപ്പാട് വേറെയാണല്ലോ, അവർക്കത് കണ്ട് ശീലമില്ല. അങ്ങനെയാണ്. അപ്പൊ എനിക്ക് എങ്ങനെ എനിക്ക് വരാം? അപ്പൊ പണ്ടേ പറയായിരുന്നു, ഞാൻ മാഗസീനിൽ മോഡലായി വരും, നോക്കിക്കോ കവർ ചെയ്യാളാവുന്നൊക്കെ പറയും. അപ്പൊ അവര് ആ പിന്നെ നീയല്ലേ നീ അങ്ങനെയൊക്കെ പറഞ്ഞ് കളയാക്കും. അപ്പൊ ഞാൻ എന്താ ചെയ്ത, പിള്ളേരുണ്ട് കുറച്ച് ചോട്ടു ബേബീസ് എന്റെ ഫ്രണ്ട്സ്. അപ്പൊ ചെക്കന്മാരെ അല്ല എപ്പൊ വേണമെങ്കിൽ വിളിച്ചേ വരാനോ. ചോട്ടു ബേബീസ് പ്ലസ് ടു ഉണ്ട്. അങ്ങനെ എന്നാലും തയ്യാറൊക്കെ ചോട്ടു, പിന്നെ എട്ടാം ക്ലാസ് അങ്ങനെ അങ്ങനെ. അപ്പൊ അവരെന്തെങ്കിലും പിടിച്ച് പാടുണ്ട്, അവിടെ പാടത്തേക്ക് പോവും, അല്ലെങ്കിൽ അബദ്ധം കാടുണ്ട് ഇപ്പുറത്ത് അവിടെ പോവും. അപ്പൊ അവിടെ നിന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കും. അങ്ങനെ എടുത്തെടുത്ത് കുറച്ച് നല്ല ക്യാപ്ഷനൊക്കെ ഇട്ട് പിള്ളേരൊക്കെ പറഞ്ഞ ക്യാപ്ഷനാണ് ആദ്യം ഉപയോഗിച്ചതെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇട്ട് ഇതായി. പിന്നെയാണ് ഒരു കോണ്ടസ്റ്റ് ഒക്കെ വന്നല്ലോ ഇൻസ്റ്റഗ്രാമിൽ. ലോക്ക്ഡൌൺ ആ ഭാഗം കോണ്ടസ്റ്റാ, ഓണം കോണ്ടസ്റ്റ്, അത് വിഷു കോണ്ടസ്റ്റ്, അങ്ങനെ അങ്ങനെ വന്നപ്പോ ഞാനും ഉമ്മക്കൊന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് അനിയനെ കൊണ്ട് അവിടെ പുള്ളിയിലൊക്കെ എടുത്തിട്ട് ഫോട്ടോ എടുത്തു മയിൽപ്പീലി പിടിച്ചിട്ട്. അത് ഒരിക്കലും വിചാരിച്ചിട്ടെങ്കിലും ക്ലിക്കാവുന്നത്, അത് ക്ലിക്കായത് ഞാൻ വിചാരിച്ചു കൊള്ളാം, പരിപാടി കൊള്ളാം, അപ്പൊ എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അങ്ങനെയാണ് ഇത് ഈ ഫീൽഡിലേക്ക് കടന്നു. അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ ഗോകുൽദാസ്, അവനോട് നല്ല തീം കിട്ടിയെങ്കിൽ എന്നോട് വിളിക്കാം, ഫോട്ടോഗ്രാഫർ, ഫേമസ് ഫോട്ടോഗ്രാഫറാ. അപ്പൊ അവന് വിളിച്ചു, കാര്യം പറഞ്ഞു. അപ്പൊ അവന് നല്ലൊരു തീം കിട്ടിയ വിളിക്കണ്ടേ പറഞ്ഞു. അവന് മോഡലിംഗ് ഫോട്ടോഗ്രാഫി താല്പര്യമില്ല, ഈ മറ്റേ കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കോണ്ടന്റ് ചെയ്യുള്ളു, അത് മിക്ക ഫോട്ടോഗ്രാഫേഴ്സ് അങ്ങനെയാണ്. അങ്ങനെ കുറെ നിന്നപ്പോ ഇവര് ആർക്കൊരു കിട്ടണില്ല ഐഡിയ, എനിക്ക് മറ്റേ ഐഡിയ കിട്ടണില്ല. അപ്പൊ ഞാന് ഒരു കാര്യം അനുവർത്ത് വിളിച്ചു, അനുവർത്ത് ഈ ഫോട്ടോഗ്രാഫി അവന് വിളിച്ച് കാര്യം പറഞ്ഞു, എനിക്ക് ബ്രൈഡൽ ലുക്കിൽ ഇനി കാണണം ആഗ്രഹമുണ്ട്, ഇനി ഭാവിയിൽ നടക്കോ നടക്കില്ലെന്നൊന്നും എനിക്ക് അറിയില്ല. ഇത്രയും റൊമാന്റിക് ആയിട്ടുള്ള ഒരാൾക്ക് എന്തായാലും നടന്നേ മതിയാവും. അപ്പൊ നടക്കും അറിയില്ല. അപ്പൊ ആള് പറഞ്ഞപ്പോ ആള് എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനെ പോലെ ഒന്ന് അന്താളിച്ച് നിന്നു, വേണോ വേണ്ടേ ശരിയാവോ, അപ്പൊ അപ്പൊ എന്തോ കുത്തേ നമുക്ക് ചെയ്തൊക്കെ പറഞ്ഞു. അപ്പൊ അപ്പൊ അവൻ പറഞ്ഞു, ആ ശരി തെറ്റിയ ഉറപ്പായിട്ട് നമുക്ക് ചെയ്യണം. അവൻ എന്നെങ്കിലും സ്പീഡില് കാര്യങ്ങളൊക്കെ തെറ്റില് ചെയ്തു, ഡ്രസ്സ് മേക്കപ്പ് ഒക്കെ തെറ്റ് ചെയ്തെന്ന്. പെട്ടെന്ന് ഒരാഴ്ചയുടെ ഉള്ളിലാണ് ഞങ്ങള് ഇതിനായിട്ട് സെറ്റ് ചെയ്തത്. ഹിന്ദു ബ്രൈഡ് വേണോ മുസ്ലിം ബ്രൈഡ് വേണോ ക്രിസ്ത്യൻ ബ്രൈഡ് വേണോ വെച്ചു. അപ്പൊ എനിക്ക് കംഫോർട്ട് ഉടുപ്പിലാണ്, അപ്പൊ ക്രിസ്ത്യൻ ബ്രൈഡായിട്ട് അവൻ ഡ്രസ്സ് ഡിസൈൻ ചെയ്തെന്നു. വാസ്മിൻ കളക്ഷനാണ് ഡ്രസ്സും, പിന്നെ ബ്യൂട്ടി പാർലർ നമ്മുടെ തൃശ്ശൂരുള്ള ലാവണ്യ ബ്യൂട്ടി പാർലറാണ് ചെയ്തത്. അപ്പൊ അവരൊക്കെ കൂടി ചേർന്നപ്പോ അടിപൊളി സംഭവമായി, സംഭവം ക്ലിക്കായി, ക്ലിക്കായി, വൈറലായി, വനിതയില് വന്നു. അങ്ങനെയാണ് വനിതയുടെ ഓൺലൈനിൽ വന്നു, വനിത ഓൺലൈൻ പേജിൽ വന്നു. ഇപ്പൊ ആര് മാഗസീനിൽ വായിക്കണ്ടേ, പക്ഷെ മാഗസീനിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്, അതൊന്ന് ഫ്രെയിം ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രൈ ചെയ്തായിരുന്നോ? അല്ല, പിന്നെ ആരും ഓഫർ, പുതിയ ഓഫർ ഒന്നും വന്നില്ല. അപ്പൊ ആരെങ്കിലും വന്ന് ഇന്റർവ്യൂ ഒക്കെ എടുത്തായിരുന്നോ ഈ വനിതയിൽ വന്നതിന് ശേഷം? ഇല്ല, ആദ്യത്തെ ഇന്റർവ്യൂ നിങ്ങളാ. അപ്പൊ ബിഹൈൻഡ്സിന്റെയാണ് ആദ്യത്തെ ഇന്റർവ്യൂ, ഇനി ചിലപ്പോ ഇന്റർവ്യൂവിന്റെ ബഹളായിരിക്കും കേട്ടോ. ബാക്കി ആക്ടിവിറ്റീസ് ഒക്കെ എന്തൊക്കെയാ? ഈ ക്രാഫ്റ്റും ഇതും അല്ലാതെ വായനയൊക്കെ എങ്ങനെ പോകണം? വായന കുഴപ്പമില്ലാണ്ട് പോകണം, എനിക്ക് ഇങ്ങനെ സംസാര ഭാഷ ഇഷ്ടം. എന്ന് വെച്ചാ ഭയങ്കര ഭാവനൊന്നും എനിക്ക് പറ്റില്ല. ഇപ്പൊ ആമയുടെ ബുക്ക്, മാധവിക്കുട്ടിയുടെ ബുക്ക് ഒന്ന് നോക്കി വായിച്ച അങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും ഒരു 10 മിനിറ്റ്. അപ്പൊ ഞാൻ അതിലേക്കൊന്നും പോവില്ല, സിമ്പിള് ഇന്നസെന്റിന്റെ ബുക്കൊക്കെ അനുഭവങ്ങളാണ്, അനുഭവക്കുറിപ്പുകളാണ്. ഓ, ഈ ബാക്കിയുള്ളവരെ ഇൻസ്പയർ ചെയ്ത് സംസാരിക്കുമ്പോ നമ്മൾ പറയുന്നതൊക്കെ അവർക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട്, ഇല്ലെങ്കിൽ അവർ എത്രത്തോളം ഉൾക്കൊള്ളുന്നുണ്ടെന്നൊക്കെ അറിയുന്നുണ്ടോ? അത് ശരിക്കും അവരെ ഒബ്സർവ് ചെയ്യുമ്പോ എന്താ തോന്നണേ? ചിലവർക്ക് കുഴപ്പമില്ലാണ്ട് ദഹിക്കും, ചിലവര് പറയും പിങ്കിനൊക്കെ പറഞ്ഞ് മനസ്സിലാവില്ല, ഞങ്ങൾ ഇന്നൊന്നല്ലേ തുടങ്ങിയ പ്രേമല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ ഞാൻ പറഞ്ഞ പ്രേമത്തെ ഒരു ദിവസമായാലും ഒരു കൊല്ലായാലും എഫക്റ്റ് ഒക്കെ ഒന്നല്ലേ, ഒരു നിമിഷം കൊണ്ട് നമുക്ക് പ്രേമം തോന്നാം, ആ എഫക്റ്റ് ഒക്കെ ഒന്നല്ലേ. അപ്പൊ ബ്രേക്കപ്പ് ആയാലും
ആ എഫക്റ്റ് ഒക്കെ ഒന്നും ഞാൻ പറയും. നിനക്ക് പറഞ്ഞു മനസ്സിലായില്ലേ, അത് ഞാൻ എന്താ മനുഷ്യനല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ അവരോട് ചൂടാവും കൊറേ പറയുമ്പോ. അപ്പൊ അവർക്കും കൊറേ കത്തും. പിന്നെ അവ കൂടുതൽ ഈ വെള്ളടിച്ച് സ്മോക്ക് ചെയ്ത് എന്തിനാണ് വെറുതെ ജീവിതം കഴിയും. അല്ല, എനിക്ക് ചോദിച്ചോട്ടെ, ഈ പ്രേമത്തിൽ തന്നെ ഇങ്ങനെ എക്സ്പെർട്ട് ആവാനും ആൾക്കാരെ ഉപദേശിക്കാനും ഉള്ള അനുഭവം ഞാനുള്ള പ്രേമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഒരു ബ്രേക്കപ്പ് അല്ലേ കിട്ടിയിട്ടുള്ളൂ, അത് മൂന്നര കൊല്ലം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഇതേപോലെ നിനക്ക് എന്താണോ കഴിവ് അതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക, അതിനെ നോക്കുക. ഇപ്പൊ ഞാൻ വരയ്ക്കുന്നുണ്ടല്ലോ, വരയ്ക്കുമ്പോ നമുക്ക് വേറൊരു ചിന്ത പോവില്ല. അതിൽ ആ കോൺസെൻട്രേഷൻ വേറെ എന്ത് വായിക്കായാലും വേറെ ഒരു ചിന്ത വരും നമുക്കൊരു അല്ല, എന്നിട്ടും എന്താ 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോ മതിയാക്കിയത്? വീട്ടിൽ നിന്നിട്ടാണ് പഠിത്തം. ഈ വീട്ടിൽ നിന്ന് സ്കൂള് വരുമ്പോ നമ്മൾക്ക് അതുവരെ സഹിച്ചാൽ മതി അമ്മയുടെ പഠിക്കി പഠിക്കി ചോദ്യം. എനിക്ക് അങ്ങനെയല്ലല്ലോ, രാവിലെ തൊട്ട് പഠിക്കി പഠിക്കി പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ എനിക്കത് ഇഷ്ടല്ല, ഇറിറ്റേറ്റിങ്ങാണ്. പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് കൂടുമ്പോ അത് വേറെ ലൈഫല്ലേ. സ്കൂള് പോയി പഠിക്കുമ്പോ എന്ന് പറയുമ്പോ ഞാൻ എക്സാമിന് പോയിണ്ടാകും, എക്സാമിന് സ്കൂള് പോകണം. മരത്തോട് സ്കൂളുണ്ട് ഇവിടെ, അവിടെ പോയിട്ടാണ് എക്സാം എഴുതിയത്. കൂടെ കുട്ടീനെ വെച്ചു, എന്നിട്ട് അവളാണ് എഴുതി. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സ്കൂളിൽ ആദ്യമായിട്ട് കാല് കുത്തിയ ഒരു മൊമെന്റ് ഉണ്ടല്ലോ. ഞാൻ ദുബായിലായിരുന്നു, 6-ാമത്തെ വയസ്സ് ദുബായ് പോയി. അങ്ങനെ അനിയന്മാരവിടെ പഠിക്കാന്നു. ചെറിയ അനിയനും ഞാൻ 9 വയസ്സ് വ്യത്യാസം ഉണ്ട് കേട്ടോ. എന്റെ കാര്യങ്ങളൊക്കെ അവിടെയാണ് നടന്നത്. അവൻ ജനിച്ചത് വളർന്നതൊക്കെ അവിടെയാണ്. അപ്പൊ ഞങ്ങളും അവിടെ പെട്ടു, ഞാൻ അവിടെ പെട്ടു ശരിക്കും. ആ 4 ജപഗതികൾക്ക് ഉള്ളില് ഞാൻ പെട്ടു. വല്ലപ്പോഴും വരുന്ന ഇങ്ങനെ പരിപാടി ഉണ്ടാവും. എനിക്ക് വെള്ളിയാഴ്ച ആണ് ഞങ്ങളെ പാർക്കിനും അവിടേക്ക് പോവാ. അപ്പൊ ഫ്രണ്ട്സ് ഒന്നും കൂട്ടില്ല നമ്മളെ കളിക്കാൻ. നമ്മള് ഈ അനിയന്മാരുടെ കൂട്ടത്തില് ഇങ്ങനെ ഇരിക്കും. അപ്പൊ എനിക്ക് ദേഷ്യം വരും, ഇവരൊന്നും ഇല്ല കൂട്ടില്ലല്ലോ കളിക്കാൻ. അപ്പൊ ദൂരെ നിന്ന് നമ്മളെ കളിയൊക്കെ കണ്ട് അവരുടെ സന്തോഷത്തിൽ ഞാനും പങ്കു ചേർന്നു. അവരുടെ നല്ല രസല്ലേ, അവര് കളിക്കുമ്പോ ഞാൻ ചുരുക്കിയും ഇവിടെ ഇരുന്നിട്ട്. പിന്നെ ഒരു 16-18 വയസ്സായപ്പോഴാണ് അവര് എന്നെ കളിക്കാനൊക്കെ കൂട്ടി ഞങ്ങള് സെറ്റായിരുന്നു. അപ്പൊ പിങ്കി ഇത്ര സംസാരിക്കുമല്ലോ, പിങ്കി നമ്മളുടെ പോലെ തന്നെയാണെന്ന് അവർക്ക് അപ്പോഴാ ബൾബ് കത്തി തോന്നുന്നു. അതെ അല്ലെ. അപ്പൊ അതിനുശേഷം നാട്ടില് വന്നിട്ടാണ് ഞാൻ 2013 സമയത്താണ് നാട്ടില്. 2013 അതിനുശേഷമാണ് പഠിത്തം തുടങ്ങിയത്. അതെ, അപ്പോഴാണ് വീട്ടുകാർക്ക് ബോധം വന്നു. എന്നെങ്കിലും വയ്യാത്ത പിള്ളേര് പഠിക്കണ്ട്, എന്താണ് സിവിൽ സർവീസും അത് ഇതൊക്കെ ചെയ്തിട്ട്. അപ്പൊ ഡോക്ടർ അവിടെ, അപ്പൊ ഇവിടെ പഠിപ്പിക്കാം. അപ്പൊ അങ്ങനെ ഞാൻ പഠിത്തത്തേക്ക് കടന്നു. തുല്യതാ പരീക്ഷ ഉണ്ടല്ലോ, ആ ഇത് 4-ാം ക്ലാസ്, 7-ാം ക്ലാസ്, 10-ാം ക്ലാസ് ഇങ്ങനെ ചാടി ചാടി പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ. പിന്നെ നമുക്ക് വയസ്സ് ഇത്തു 18 അറിയാലോ. അപ്പൊ നമ്മളെ ചിന്തകള് ഓരോ സൈഡിലേക്ക് പോണ കാര്യങ്ങളാണ്. അപ്പൊ പിന്നെ ആക്കിയാ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റണില്ല തീരെ. അത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോ എനിക്ക് മനസ്സിലായില്ലല്ലോ, പഠിക്കുമ്പോ ആയൊന്നുമില്ല അതാണ് എന്നൊക്കെ പറയും. പക്ഷെ അവരൊക്കെ പഠിക്കണത് സ്കൂള് പോയിട്ടാ. അപ്പൊ എനിക്കത് പറ്റിയതില്ല. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് കാരണം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഈ ക്ലാസ്സിലേക്കാണ് കടന്നു. ഈ ഓൺലൈൻ സൂം മീറ്റിംഗുകളിലൊക്കെ ഇപ്പൊ വരാറുണ്ടോ? എന്തൊക്കെയാണ് ടോപ്പിക് ഒക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്? ആരൊക്കെ ഗസ്റ്റ് ഒക്കെ വരും? ഗസ്റ്റ് കഴിഞ്ഞ മാസം ജോസഫ് അന്നംകുട്ടി ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നാളെ അവർക്ക് നിങ്ങളോടാണ് സംസാരിക്കുന്നത്, നിങ്ങളിൽ നിന്ന് പാടവരാണ്. ശരിക്കും നിങ്ങളാണ് മാസ്റ്റേഴ്സ്. ഇനി ഒരു മോഹം എന്താണെന്ന് പറയാമോ? ഇനി കൂടുതൽ ഫോട്ടോഷൂട്ട് ചെയ്യണം. ഫോട്ടോഷൂട്ട് ആണ് പ്രധാനമായിട്ടും. അത് ആളുകൾക്ക് എത്തിക്കണം. ഞാൻ ഒരു 10 ആളായെങ്കിലും ഇന്ന് അറിയണം. ഇപ്പൊ കുറച്ച് പേര് അറിയിട്ടുണ്ട്, പക്ഷെ എന്നാലും ഞാൻ കുറച്ചുകൂടി അവിടെ ഈ എന്താ പറയാ വീൽ ചെയറിൽ എന്നിട്ടൊക്കെ റാമ്പാക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോ പുറത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യണം. അപ്പൊ നമ്മള് കൊച്ചിയിലാണുണ്ട്, അപ്പൊ അവിടേക്കൊന്ന് എത്തണം. ഇപ്പൊ ഈ കൊറോണ വന്ന് എന്നാണ് ഞാൻ ആകെ ട്രാപ്പ് ചെയ്ത്. കുറച്ച് ഫോട്ടോഷൂട്ട് ചെയ്യണത് ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മൾക്ക് ഒരുപാട് പുറകിലാണ് ഒരു പക്ഷെ പിങ്കി അപേക്ഷിച്ച് നോക്കുമ്പോ. പിങ്കി ഇനിയും കൂടുതൽ ഉയരത്തിലെ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.
നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ടായ ഇംഗ്ലീഷ് കഫേയോടൊപ്പം പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ.